ബോളിവുഡ് ഗായിക കനിക കപൂർ വിചാരിച്ചപ്പോൾ കേരളത്തിലെ എം പിമാർ വരെ ജാഗ്രതയിലും നിരീക്ഷണത്തിലുമായി. ബോംബെ വഴി യു പി ഡൽഹി വഴിയാണ് കേരളത്തിലെ എം പിമാരിലേക്ക് കൊറോണ വൈറസിൻ്റെ നിരീക്ഷണം എത്തിയത്. ഈ എം പിമാർ കേരളത്തിലോട്ട് അടുത്തെങ്ങും വരരുത് എന്നാണ് എം പിമാരുടെ കുടുംബാംഗങ്ങളും മണ്ഡലത്തിലുള്ളവരും പറയുന്നതും അവരുടെയൊക്കെ പ്രാർത്ഥനയും. വിദേശ രാജ്യങ്ങളിലെ സന്ദർശനത്തിന് ശേഷം ലണ്ടനിൽ നിന്നാണ് കനിക കപൂർ ഇന്ത്യയിലേക്ക് വന്നത്. മുംബൈയിൽ വിമാനമിറങ്ങിയ കനിക രണ്ട് ദിവസത്തിന് ശേഷം യു പിയിലെത്തി. യു പിയിലെ 5 ദിവസം ഒരു 5 നക്ഷത്ര ഹോട്ടലിൽ താമസിച്ച് അവർ സ്വന്തമായി ഒരു പാർട്ടി നടത്തുകയും അതുപോലെ പല പാർട്ടികളിൽ പങ്കെടുക്കുകയും എന്തിനേറെ ബ്യൂട്ടി പാർലർ വരെ കനിക സന്ദർശിച്ചു. 9 മാർച്ചിനാണ് കനിക ലണ്ടനിൽ നിന്നും മുംബൈ വിമാനത്താവളത്തിൽ ഇറങ്ങുന്നത്. ലണ്ടനിൽ നിന്നും യാത്ര പുറപ്പെടുന്നതിന് മുമ്പും മുംബൈയിൽ വിമാനമിറങ്ങിയതിന് ശേഷവും 2 വിമാനത്താവളത്തിലും കനിക ആരോഗ്യവകുപ്പ് അധികൃതരുടെ പരിശോധനയിൽ പങ്കെടുത്തിരുന്നു. രോഗലക്ഷണങ്ങളൊന്നും ഇല്ലാതിരുന്ന കനിക 2 ദിവസം മുംബൈയിൽ താമസിച്ചിട്ടാണ് 11-ാം തീയതിയാണ് യു പിയിലെ ലക്നൌവിൽ എത്തുന്നത്. 11-ാം തീയതി മുതൽ 16-ാം തീയതി വരെ 5 ദിവസം ലക്നൌവിൽ ഒരു 5 നക്ഷത്ര ഹോട്ടലിലാണ് കനിക താമസിച്ചിരുന്നത്. ഈ ഹോട്ടലിൽ താമസിച്ചുകൊണ്ടാണ് അവർ സ്വന്തമായി ഒരു പാർട്ടി സംഘടിപ്പിച്ചതും മറ്റു പാർട്ടികളിൽ പങ്കെടുത്തതുമല്ല. സ്വന്തമായി സംഘടിപ്പിച്ച പാർട്ടിയിൽ പ്രമുഖരായ മന്ത്രിമാർ, എം പിമാർ, എം എൽ എമാർ, ബിസിനസ്സുകാർ തുടങ്ങിയ പ്രമുഖർ പങ്കെടുത്ത പാർട്ടിയായിരുന്നു. ഇതിൽ യു പിയിലെ ആരോഗ്യവകുപ്പ് മന്ത്രി ജയപ്രതാപ് സിംഗും അതുപോലെ എം പി ദുഷ്യന്ത് സിംഗും പങ്കെടുത്തിരുന്നു. ജയപ്രതാപ് സിംഗ് മന്ത്രി ഈ പാർട്ടിക്ക് ശേഷം മന്ത്രിസഭാ യോഗത്തിലും വിവിധ പരിപാടികളിലും പങ്കെടുത്തു. പക്ഷേ അദ്ദേഹം ഉൾപ്പെടെ 70-ഓളം പ്രമുഖർ പങ്കെടുത്ത പാർട്ടിയായിരുന്നു. ഇവരുടെ എല്ലാം സാമ്പിളുകൾ പരിശോധിച്ചു. ഏകദേശം 28 പേരുടെ ഫലം വന്നു. ആ ഫലം എല്ലാം നെഗറ്റീവാണ്. നെഗറ്റീവ് ആണെങ്കിലും ഇവരെല്ലാം ക്വാറന്റൈനിലാണ്. മന്ത്രി ജയപ്രതാപ് സിംഗ് ഉൾപ്പെടെയുള്ളവർ സ്വയം വീടുകളിൽ ക്വാറന്റൈനിൽ കഴിയുകയാണ്. ഈ പാർട്ടിയിൽ പങ്കെടുത്ത ദുഷ്യന്ത് സിംഗ് എം പി ഡൽഹിയിൽ തിരിച്ചെത്തിയതിന് ശേഷം അദ്ദേഹം പാർലമെൻറ് സമ്മേളനത്തിലും പാർലമെൻ്ററികാര്യ സമിതിയിലും കൂടാതെ രാഷ്ട്രപതി ഒരുക്കിയ വിരുന്ന് സൽക്കാരത്തിലും പങ്കെടുത്തു. അദ്ദേഹത്തോടൊപ്പം പങ്കെടുത്ത മുഴുവൻ ആളുകളും ഇപ്പോൾ നിരീക്ഷണത്തിലാണ്. ദുഷ്യന്ത് സിംഗ് പങ്കെടുത്ത പാർലമെൻ്ററികാര്യ സമിതിയിൽ കേരളത്തിൽ നിന്നുള്ള 2 എം പിമാരും പങ്കെടുത്തിരുന്നു. അതിൽ നിന്നാണ് കേരളത്തിലെ എം പിമാർ നിരീക്ഷണത്തിലായത്. ദുഷ്യന്ത് സിംഗ് ആണ് യഥാർത്ഥത്തിൽ കേരളത്തിലെ എം പിമാർക്ക് നിരീക്ഷണത്തിലാകാൻ ഉള്ള സാഹചര്യം ഒരുക്കി കൊടുത്തത്. കനികയാണ് ദുഷ്യന്ത് സിംഗിനെ നിരീക്ഷണത്തിലാക്കിയത്. ഏതായാലും കനിക വിചാരിച്ചപ്പോൾ ഉത്തരേന്ത്യയിൽ നിന്നും കേരളത്തിലെ എം പിമാർക്ക് വരെ നിരീക്ഷണത്തിലാകാൻ സാധിച്ചു എന്നുള്ളതാണ് ഏറെ തമാശ. ഒടുവിൽ കനികയ്ക്കെതിരെ ഉത്തർപ്രദേശ് പോലീസ് കേസെടുത്തിരിക്കുകയാണ്. വിലക്കുകൾ ലംഘിച്ച് പാർട്ടികൾ സംഘടിപ്പിക്കുകയും പാർട്ടികളിൽ പങ്കെടുക്കുകയും ചെയ്തതിനാണ് കനികയ്ക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്.